नमस्कार പാലക്കാട് സ്വകാര്യ കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതയാണ് ഉയരുന്നത്. മരണവുമായി ബന്ധപ്പെട്ടും സഹോദരി നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ചും വേദനയോടെ എണ്ണിയെണ്ണി പറയുകയാണ് സഹോദരൻ നഫ്സൽ. ഭർതൃവീട്ടിൽ കടുത്ത മാനസിക പീഡനമാണ് നഫ്ല നേരിട്ടതെന്നും ഭർതൃമാതാവും ഭർതൃ സഹോദരിയും നഫ്ലയെ നിരന്തരം പരിഹസിച്ചിരുന്നതായും സഹോദരൻ നഫ്സൽ പറഞ്ഞു. അതേസമയം വളരെ ബോൾഡായ കുട്ടിയായിരുന്നു നഫ്ല. അത്രയേറെ മാനസിക പീഡനവും പരിഹാസവും അവൾ നേരിട്ടിട്ടുണ്ട്. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സഹോദരൻ അഫ്സൽ പറയുന്നത്. എന്നാൽ സഹോദരിയുടെ മരണത്തിലും ചില സംശയങ്ങളുണ്ടെന്നും നഫ്സൽ ആരോപിച്ചു. ജനലിൽ തൂങ്ങി മരിച്ചെന്നാണ് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ ജനലിനോട് ചേർന്ന് ഒരു മേശയും കട്ടിലുമെല്ലാം ഉണ്ട്. കൈ എത്തുന്ന ദൂരത്താണിത്. മാത്രമല്ല ഷാൾ കഴുത്തിൽ കുരുക്കി മരിച്ചെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കഴുത്തിൽ കയറിൻ്റെ പാടുകളുണ്ടെന്നും സഹോദരൻ ആരോപിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മങ്കര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതെന്നും മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ മങ്കര പോലീസിൽ വിശദമായി പരാതി നൽകിയതായും നഫ്സൽ പറഞ്ഞു. അതേസമയം വിവാഹം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്തതിനാൽ നഫ്ല ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് സഹോദരൻ നഫ്സൽ ആരോപിച്ചു. ജനുവരി 21 വിവാഹം. 10 മാസമായിട്ടും ഗർഭം ധരിക്കാത്തതിനാൽ ഭർതൃമാതാവും ഭർതൃ സഹോദരിയും നഫ്ലയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഗർഭധാരണത്തിന് ഡോക്ടറെ കണ്ട് ചികിത്സയെല്ലാം തേടിയിരുന്നു. മാത്രമല്ല അല്പം തടിച്ച ശരീരപ്രകൃതമാണ് അവളുടേത്. അതിൻ്റെ പേരിലും ഭർതൃ വീട്ടിൽ നിന്ന് പരിഹാസം നേരിട്ടിരുന്നു. തടി കുറയ്ക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുകയും ദിവസവും 4 കിലോമീറ്റർ വരെ നടക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ അവർ പരിഹാസം തുടരുകയായിരുന്നുവെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു. മങ്കുറിശ്ശി കാക്കാട് അത്തോണിപ്പറമ്പ് മുജീബിൻ്റെ ഭാര്യയാണ് നഫ്ല. വ്യാഴാഴ്ച രാത്രിയാണ് നഫ്ല കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ മുജീബ് വാതിൽ തട്ടി വിളിച്ചെങ്കിലും നഫ്ലയുടെ പ്രതികരണം ഉണ്ടായിരുന്നില്ല. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ നഫ്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പ്രാഥമിക മൊഴി. അതേസമയം ഇത്രയും തടിയുള്ള ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു ഭാരമാണ്. എൻ്റെ ഇക്കാക്കിക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിയുന്നില്ല. നഫ്ല ഡയറിയിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്. മരണത്തിന് ആരും കാരണക്കാരല്ലെന്നും താൻ മാത്രമാണ് കാരണക്കാരിയെന്നും എഴുതിയിരുന്നു. ഡയറി ഇപ്പോൾ പോലീസിൻ്റെ കൈവശമാണെന്നും നഫ്സൽ പറഞ്ഞു. ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നും ഡയറിയിൽ മാനസിക പീഡനത്തെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ടെന്നും സഹോദരൻ പറയുന്നു. തോണിയമ്മണി പുത്തൻ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൾ 19-കാരിയായ നഫ്ലയുടെ മരണത്തിലാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേസിനാസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ലൈക്ക് ചെയ്യാനും ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.